നമസ്കാരം. ടോക്കിയോ ഒളിമ്പിക്സിൽ കേരളത്തിന്റെ അഭിമാനമായി മാറിയ ശ്രീജേഷിന് പാരിതോഷികം പ്രഖ്യാപിച്ചില്ല എന്ന് പറഞ്ഞ് ഇവിടെ ബി ജെ പി കാർ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നു. അതായത് പറഞ്ഞു വെക്കുന്നത് ശ്രീജേഷ് ഒരു ഹിന്ദു ആയതുകൊണ്ട് പാരിതോഷികം പ്രഖ്യാപിക്കാൻ സർക്കാരിന് വലിയ താല്പര്യക്കുറവുണ്ട്, അതൊരു മുസ്ലിം നാമധാരിയായിരുന്നെങ്കിൽ വളരെ പെട്ടെന്ന് പാരിതോഷികം പ്രഖ്യാപിച്ചനെ എന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ നടത്തുകയാണ്. ചുമ്മയല്ല പൂജെപി എന്ന് വിളിക്കണം, പൂജ്യമായിപ്പോയി. അതായത് ഈ വിഷയത്തിൽ ഒരു അഭിമാനകരമായ നേട്ടം നേടിയ ഉടനെ അദ്ദേഹത്തിന് പാരിതോഷികം പ്രഖ്യാപിച്ച് കയ്യടി നേടിയില്ല എന്നുള്ള പ്രശ്നം. ഈ ബി ജെ പിയുടെ നേതാക്കന്മാരൊരു കാര്യം മനസ്സിലാക്കുക, ഈ നാട് ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ്. ഇസ്രയേൽ പാലസ്തീൻ യുദ്ധത്തിനിടെ സൗമി എന്ന് പറയുന്ന ഒരു നഴ്സ് അവിടെ അതിദാരുണമായി കൊല ചെയ്യപ്പെടുന്ന ഒരു സംഭവമുണ്ടായി. അത് ദൗർഭാഗ്യകരമായ സംഭവമാണ്. ആ കുട്ടിയുടെ വിഷയത്തിലും ഇതേ സമീപനം ഈ നാട്ടിൽ ഈ വർഗീയവാദികൾ സ്വീകരിച്ചു. പക്ഷേ ഇത്രയും വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയവർ അവരുടെ വീടിന് സർക്കാർ ധനസഹായം കൊണ്ട് കൊടുത്തപ്പോൾ എന്തെ സംസാരിച്ചില്ല, നിങ്ങൾ ചെയ്തത് നല്ല എന്നൊരു വാക്ക് പറഞ്ഞു. അന്ന് ഈ വിഷയത്തിൽ പാലസ്തീനോടൊപ്പം നിന്നു എന്നുള്ളതാണ് നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യം. നിങ്ങൾക്ക് എവിടെ എന്ത് വിഷയം നടന്നാലും അതിൽ വർഗീയത നോക്കിക്കാണാനാണ് നിങ്ങളുടെ താല്പര്യം. അപ്പോ അതിൽ ശരിതെറ്റുകൾ എന്താണെന്നോ അല്ലെങ്കിൽ അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി, അത്രയേ ഉള്ളൂ. അതിന് നിങ്ങൾക്ക് സമയമില്ല, കാര്യം നിങ്ങൾക്ക് പ്രഖ്യാപനങ്ങൾ കൊണ്ട് ഈ നാടിന്റെ കണ്ണ് മഞ്ചളിപ്പിക്കുക എന്നതിനപ്പുറം പ്രവൃത്തിയിലില്ലല്ലോ. ഇവിടെ ഭരിക്കുന്നത് പിണറായി സർക്കാരാണ്. ഈ പിണറായി സർക്കാരിന്റെ കീഴിലെ ഗവൺമെന്റ് സംവിധാനത്തിൽ ശ്രീജേഷ് എന്നൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ആ സർക്കാർ ജോലി കൊടുത്തത് നരേന്ദ്രമോദിയല്ല, കുമ്മനം രാജശേഖരനല്ല, കെ സുരേന്ദ്രനല്ല, വി മുരളീധരനല്ല. ഇത് മാത്രം അങ്ങോട്ട് ഓർത്താൽ മതി. അതുകൊണ്ട് ഈ നാട്ടിൽ അദ്ദേഹം വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിന് അർഹതപ്പെട്ട സ്വീകരണം എന്താണോ അതും അർഹതപ്പെട്ട പാരിതോഷികം എന്താണോ അതും കൊടുക്കാൻ ഈ സർക്കാരിന് കെൽപ്പുണ്ട് എന്നുള്ള കാര്യം ഈ ഓറിയഡൽ ടീംസ് ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കുറെ കുഴൽപ്പണം ഈ നാട്ടിൽ കൊണ്ടുവന്നല്ലോ. എന്റെ ബി ജെ പി പാർട്ടിയുടെ പേരിൽ ഒരു പാരിതോഷികം അങ്ങോട്ട് പ്രഖ്യാപിക്കാൻ പറ്റിയില്ല. സർക്കാർ എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് ബി ജെ പി വലിയ അഭിപ്രായമൊന്നും പറയണ്ട. ബി ജെ പിയുടെ ഭരിക്കുന്ന നാടുകളിൽ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ പാരിതോഷികം കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഈ വാക്കും പ്രവൃത്തിയും രണ്ടും രണ്ടാണല്ലോ. ഡയലോഗ് അടിയും മാധ്യമങ്ങളുടെ വാർത്ത വരാൻ വേണ്ടി പബ്ലിസിറ്റി മാത്രമാണല്ലോ നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നു. അല്ലാതെ ഒരു രൂപ പോലും അല്ലെങ്കിൽ ഒരു സഹായം പോലും സാധാരണക്കാരന്റെ കയ്യിൽ എത്ര ഒന്നും ആഗ്രഹിക്കാത്ത ടീംസ്, 103 രൂപയ്ക്ക് ഈ നാട്ടിൽ പെട്രോൾ കൊടുക്കുന്നതിനെ ന്യായീകരിക്കുന്നവരാ, അവരാണ് പാരിതോഷികം കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നത്. ആദ്യം സമൂഹത്തിന് വേണ്ട എന്തെങ്കിലും ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. ശ്രീജേഷ് ഈ നാടിന്റെ അഭിമാനം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ശ്രീജേഷിന് അർഹമായ രീതിയിലുള്ള ധനസഹായവും അല്ലെങ്കിൽ പാരിതോഷികവും പോരാത്തതിന് അദ്ദേഹത്തിന് അർഹിക്കുന്ന സ്വീകരണവും ഈ നാട് നൽകും. ഈ നാടിന്റെ പാരമ്പര്യവും അത് തന്നെയാണ്. നിങ്ങളെ കണക്ക് മറ്റേ ചെരുപ്പ് കണ്ടാൽ അവിടെ വീഴുന്ന ടീംസ് അല്ല ഈ നാട്ടിലുള്ളത്, അല്ലെങ്കിൽ ഈ നാട് ഭരിക്കുന്നു എന്നുള്ള കാര്യം ഈ പറയുന്നവർ തിരിച്ചറിയുന്നത് നല്ലതാണ്. കാര്യം അങ്ങനെ പറയേണ്ടി വരുന്നത് എന്ത് കാര്യത്തിലും വർഗീയത പറയുന്നതുകൊണ്ട് തന്നെയാണ്. മുസ്ലിം നാമധാരി ആയിരുന്നെങ്കിൽ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ ഉള്ളിലെ ഈ വിഷം എത്രത്തോളം ഉണ്ടെന്ന് ഈ നാട് കാണുന്നുണ്ട്. ഒരു സീറ്റുള്ളതിന്റെ അക്കൗണ്ട് പൂട്ടിച്ചത് നല്ലത് തന്നെയാണ്. വെളിയിൽ കിടന്നല്ലേ ഈ ഒച്ചപ്പാടും ബഹളം കേൾക്കുള്ളൂ. ഈ നിയമസഭയിൽ ഒന്നും ഇത് കേൾക്കണ്ടല്ലോ. വെളിയിൽ കിടന്ന് കുറച്ച് പത്രങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിലോ നിങ്ങൾ എഴുതി പതിപ്പിച്ചു എന്ന് വെച്ചുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. രണ്ടു ദിവസം നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്നതിന് ശേഷം നിങ്ങൾ നിർത്തിക്കോളും, കാര്യങ്ങൾ അതിന്റെ മുറയ്ക്ക് ഈ നാട്ടിൽ നടക്കുകയും ചെയ്യും. അതാണ് ഇവിടുത്തെ നിത്യ സംഭവം. ഇവിടെ മാധ്യമങ്ങളുടെ കയ്യടി കിട്ടാനോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുടെ പ്രത്യേക പരാമർശം കിട്ടാനോ അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയോ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സന്ദർഭത്തിൽ വലിയ വാചക കസരത്തുകൾ ഒന്നും നടത്താതെ അങ്ങ് ചെയ്യുക, അതല്ലേ അതിന്റെ ഒരു അന്തസ് എന്ന് പറയുന്നത്. ഈ പാരിതോഷ്യം പ്രഖ്യാപിച്ച് പ്രോത്സാഹനം കൊടുക്കേണ്ട കാര്യമൊന്നും ഈ നാട്ടിലില്ല. പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപനങ്ങളായി മാത്രം അവശേഷിച്ച ഉദാഹരണങ്ങളും നമ്മുടെ നാട്ടിൽ പറയാനുണ്ട്. അതിനൊരു ചെറിയ ഉദാഹരണമാണ്, അധികാരം കിട്ടിയാൽ 15 ലക്ഷം രൂപ വെച്ച് ഓരോരുത്തർ അക്കൗണ്ട് ഇട്ടുകൊടുക്കുമെന്ന് വലിയ വാഗ്ദാനം കൊടുത്തിരുന്നു. എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലേ? പ്രത്യേകിച്ച് ബി ജെ പിക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ കുഴലിലൂടെ പണം വന്ന് എല്ലാവർക്കും ആവശ്യമുള്ള പാരിതോഷികം വാങ്ങിച്ച് വീട്ടിൽ പോയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സാമ്പത്തികം രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ 15 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടത്തെ ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടില്ല. അതാണ് നിങ്ങളുടെ പ്രഖ്യാപനവും നിങ്ങളുടെ വാക്കും.
അധികാരം പിടിച്ചതിനു ശേഷം ആ വിഷയത്തിൽ മിണ്ടാട്ടമില്ല ഇതുപോലെ എന്തെല്ലാം എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ ഈ നാട്ടിൽ നടത്തിയിരിക്കുന്നു 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കാൻ പറഞ്ഞു ഇപ്പോ എത്ര രൂപയ്ക്കാ കൊടുക്കുന്നത് 103 രൂപയ്ക്ക് മിണ്ടാട്ടമില്ല വായി കിടന്ന നാക്ക് വേറെ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തരത്തിൽ നിർഗേടില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് ശ്രീജേഷിന് ഒരു ഹിന്ദു ആയതുകൊണ്ട് പാരിതോഷികം പ്രഖ്യാപിച്ചില്ല എന്ന് പറഞ്ഞു നിലവിളിക്കുന്നത് ശ്രീജേഷിന്റെ കാര്യത്തെ ഓർത്ത് നിങ്ങൾ വലുതായിട്ട് അങ്ങോട്ട് ദണ്ഡിക്കേണ്ട ശ്രീജേഷിന്റെ കാര്യവും അല്ലെങ്കിൽ ശ്രീജേഷ് കേരളത്തിന് വേണ്ടിയാണ് ഈ പറയുന്ന നേട്ടം കൈവരിച്ചിരിക്കുന്നത് അല്ലാതെ ബി ജെ പിക്ക് വേണ്ടിയല്ല അതുകൊണ്ട് കേരളത്തിന്റെ അഭിമാനം ശ്രീജേഷ് വാനോളം ഉയർത്തി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അദ്ദേഹത്തിന്റെ ആ നേട്ടം ഈ നാടിനൊരു അഭിമാന മുഹൂർത്തം തന്നെയാണ് ആരാധന തള്ളി പറഞ്ഞിട്ടുള്ള അതിനെ പാരിതോഷികം പ്രഖ്യാപിക്കണം അല്ലെങ്കിൽ പ്രഖ്യാപിച്ച് കൈയടി നേടേണ്ട കാര്യമില്ലെന്ന് ഒരു സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മൗലികാവകാശമാണ് നിങ്ങളുടെ ഇഷ്ടാനുസരണം കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കാൻ പോകുന്നില്ല ബി ജെ പിക്കാർക്ക് എന്ത് കാര്യത്തിന് ഇതുപോലെ കിടന്ന് ബഹളം വയ്ക്കാം കാര്യം കോഴയിൽ കുളിച്ച് നിൽക്കുകയല്ലേ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം റെയ്ഡ് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ഓരോ സൈഡുകളിൽ അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷ നേടാൻ ഈ നാട്ടിലെ പൗരന്മാർക്ക് വേണ്ടി ഞങ്ങൾ സംസാരിക്കുന്നവരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമല്ലേ അല്ലാതെ ഒരു ആത്മാർത്ഥതയില്ല ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവർ ഈ നാട്ടിൽ കാട്ടിക്കൂട്ടുമോ 103 രൂപയ്ക്ക് പെട്രോൾ അടിക്കുമ്പോൾ പോലും അതിനെതിരെ ഒരു വാക്ക് പറയാൻ ധൈര്യമില്ലാത്ത ഈ പറയുന്ന ടീംസാണ് ശ്രീജേഷിന് പാരിതോഷികം കൊടുത്തില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് ശ്രീജേഷിന് സൗകര്യം ഉണ്ടെങ്കിലേ കൊടുക്കൂ എന്താ കുഴപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്നും അല്ല എടുത്തുകൊണ്ട് കൊടുക്കുന്നത് സർക്കാരിന്റെ ഖജനാവിൽ നിന്നാണ് അത് എപ്പോ കൊടുക്കണം കൊടുക്കണ്ട എന്നുള്ള കാര്യമൊക്കെ ഗവൺമെന്റ് നല്ലപോലെ അറിയും ഈ നാട്ടിൽ അങ്ങനത്തെ ഏതെങ്കിലും സംഭവവികാസത്തിന്റെ പേരിൽ ധനസഹായം നിഷേധിച്ചോ അല്ലെങ്കിൽ പാരിതോഷികം നിഷേധിച്ചോ എന്നുള്ള പരാതികൾ എത്ര നിലനിൽക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി അതുകൊണ്ട് ബി ജെ പിക്കാരുടെ ഈ മുതലക്കണ്ണീര് അത് നിങ്ങളുടെ ഈ മാരാർജി ഭവനെങ്ങാനും കരഞ്ഞു തീർക്കുന്നതാണ് നല്ലത് അല്ലാതെ പൊതുസമൂഹത്തെ സംബന്ധിക്കുന്നിടത്തോളം ആ വിഷയത്തിൽ ഒരാശങ്കയില്ല അത് ഈ നാടിന്റെ യശസ് ഉയർത്തിയ ഒരു വ്യക്തിയുടെ പ്രകടനത്തെ ഈ നാട് അഭിനന്ദിച്ചിരിക്കും ഈ നാട് അദ്ദേഹത്തിന് വേണ്ട അനുമോദനം കൊടുത്തിരിക്കും അദ്ദേഹത്തിന് അർഹതപ്പെട്ട എന്താണോ അതും കൊടുക്കാൻ ഈ നാട്ടിലെ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് അത് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഈ പറയുന്ന ബി ജെ പി നേതാക്കന്മാരെ അതായത് നാട്ടിൽ കള്ളപ്പണം ഇറക്കി ഈ നാടിനെ തുലയ്ക്കാൻ നടക്കുന്ന ടീംസിന് ഇതിന്റെ പേര് മുതലക്കണ്ണീർ ഒഴുക്കി നിങ്ങൾ കൂടുതൽ ഈ നാടിനോട് സ്നേഹമുള്ള നാടിന് വരുത്തി തീർക്കാനെന്ന് ശ്രമിക്കേണ്ട നിങ്ങൾ ആ കുഴലിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങാൻ പറ്റുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കൂ എന്ന് മാത്രമാണ് ഈ നേതാക്കന്മാരോട് പറയാനുള്ളത്.